ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും ആസാമിലും ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കും നമ്മൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തലപുകഞ്ഞ ചർച്ചയ്ക്കിടയിലും ചിന്തയ്ക്കിടയിലും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഒരു ചർച്ചാ വിഷയമായില്ല സത്യത്തിൽ കേരളത്തിനേക്കാൾ പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് ബംഗാളിൽ നടക്കുന്നത് ബംഗാളിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്തവണ ബി ജെ പി അധികാരം പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് എന്ന ഉത്സാഹത്തിലാണ് എന്ന വാശിയിലാണ് ആവേശത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സജീവൻ അമിത് ഷായും നീങ്ങിക്കൊണ്ടിരിക്കും ഒരു കാരണവശാലും ബംഗാളിൻ്റെ ഭരണം വിട്ടുകൂടുകയില്ല എന്ന വാശിയിലും നിർബന്ധത്തിലുമാണ് ദീദി എന്നെല്ലാവരും വിളിക്കുന്ന പ്രിയപ്പെട്ട മമതാ ബാനർജി നിൽക്കുന്നത് മമതയെയും മോഡിയെയും ഒരുമിച്ച് തോൽപ്പിക്കും എന്ന വാശിയിലാണ് സി പി എമ്മും കോൺഗ്രസും മറ്റു ഇടതുപക്ഷ പാർട്ടികൾ പുതിയതായി രൂപീകരിച്ച ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടും നിലവുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വാശി കയറിയ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കുള്ള പോരാട്ടം ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് കോൺഗ്രസ് പാർട്ടി പിളർത്തി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുകയും ആദ്യം ബി ജെ പിയോട് കൂടിയും പിന്നെ കൂടിയും ഒക്കെ വലിയ സമരങ്ങൾ നടത്തുകയും അവസാനം സി പി എമ്മിനെ തറപറ്റിക്കുകയും ചെയ്ത മമതാ ബാനർജി ഇപ്പോൾ അധികാരത്തിൽ പത്തു കൊല്ലം പിന്നിട്ടിരിക്കുക വ്യക്തിപരമായിട്ട് യാതൊരു അഴിമതിയും നടത്താത്ത ആളാണ് മമതാ ബാനർജി അവർ ഒരു കാര്യാണ് മുൻചുട്ടിക്കാരിയാണ് എന്നുള്ളതൊക്കെ ശരിയാണ് എങ്കിലും അഴിമതിയില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ബംഗാളിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തെ മുസ്ലിങ്ങളുടെ വലിയ പിന്തുണ രീതിക്കാണ് മറ്റ് വിഭാഗങ്ങളുടെ ഇടയിലും അവർക്ക് വലിയ സ്വാധീനമുണ്ട് അഴിമതിക്കാരി അല്ല എന്ന കാരണത്താൽ പൊതുവേ ജനങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് കാരണം മറ്റെല്ലാ നേതാക്കന്മാരും അഴിമതിക്കാരാണ് എന്നുള്ളതുകൊണ്ട് സി പി എം ആണെങ്കിൽ മിക്കവാറും അസ്തമിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് ആണെങ്കിൽ നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കോട്ട എന്ന രീതിയിൽ തുടരും അപ്പോൾ ഇവർ തമ്മിൽ ഒരു സഖ്യമുണ്ടാകും വളരെ സ്വാഭാവികമാണ് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോ അതിൻ്റെ സൈദ്ധാന്തികവും ദാർശനികവും തത്വനിതാപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തല കീറി തലനാരിയുടെ കീറി ചർച്ച ചെയ്ത അവസാനം ആ കോൺഗ്രസുമായിട്ട് സഖ്യമാകാം എന്ന രീതിയിലേക്ക് എത്തി അപ്പോഴാണ് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകൃതമായി വരുന്നത് നമ്മളിവിടുത്തെ ഇന്ത്യൻ നാഷണൽ ലീഗ് പോലെയാണ് പേരിൽ മാത്രമേ സെക്കുലറായിട്ടുള്ളൂ ആ പാർട്ടി വരുന്നു അബ്ബാസ് സിദ്ദിഖി എന്ന ആ പാർട്ടിയുടെ നേതാവിൻ്റെ പേര് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ് ആ പാർട്ടിയുമായിട്ട് സഖ്യം ചേർന്നു അങ്ങനെ ഇവരും മൂന്ന് പേരും കൂടി ഒരു മുന്നണിയായിട്ട് മത്സരിക്കുന്നു മമതാ ബാനർജി വളരെ ശക്തിയായിട്ട് നിൽക്കുന്നു ബി ജെ പി ആണെങ്കിൽ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പതിനെട്ട് സീറ്റോ മറ്റോ വിജയിച്ച് അതിൻ്റെ ആവേശത്തിൽ നിൽക്കുകയാണ് ഒരുപാട് സിനിമാ നടന്മാർ സ്പോർട്സ് താരങ്ങൾ വലിയ മറ്റ് മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ സൈനിക ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിൽ ചേരുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം ആ ബി ജെ പിക്ക് ആണെങ്കിൽ പണത്തിന് യാതൊരു ക്ഷാമവും ഇല്ല അമിത്ഷായും നരേന്ദ്രമോദിയും ബി ബംഗാൾ കേന്ദ്രീകരിച്ച് വലിയ പ്രചരണം നടത്തും മോഡിയുടെ യോഗങ്ങൾക്കൊക്കെ വലിയ ജനപങ്കാളിത്തമാണ് അതുകൊണ്ടുകൂടിയാണ് മറ്റ് പാർട്ടികൾ ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉടനെ നിർത്തണം ഇലക്ഷൻ കമ്മീഷൻ നീതി പാലിക്കണം എന്നൊക്കെ പറഞ്ഞു അതിന് ഇത്ര വലിയ ജനപങ്കാളിത്തം കണ്ടിട്ട് അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ എത്തുമ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ ഇതിൽ ഒരു ഘട്ടത്തിൽ പറഞ്ഞാണ് ഇന്ത്യൻ സെക്കുലർ ഫണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ രൂപീകരണം ബംഗാളിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനം വോട്ടർമാരുണ്ട് മൊത്തം ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതലുണ്ട് അവർ സ്ഥിരമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവരാണ് തൃണമൂൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് ആ വോട്ടുകൾ ഒരു കാരണവശാലും ബി ജെ പിക്ക് കിട്ടാത്ത വോട്ടാണ് അതിലൊരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ തന്നെ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് അബ്ബാസ് സിദ്ദിഖി എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ നേതാവ് ഇദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മൂന്നാം മുന്നണിയിൽ അതായത് സി പി എമ്മും കോൺഗ്രസും കൂടിയുള്ള മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കും അപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് ഇനിയിപ്പോൾ അബ്ബാ സിദ്ദിഖിയുടെ പാർട്ടി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ പോലും അത് മൂന്നാം മുന്നണിക്ക് പോകും ഒരു കാരണവശാലും തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടുകയില്ല ഇത് അമിത്ഷായുടെ ആദ്യത്തെ നമ്പറാണ് ബീഹാറിൽ പുള്ളി ഇതേ പണി തന്നെ നമ്മുടെ ഒ വൈ സി വെച്ച് ചെയ്ത ഇവിടെ ഒ വൈ സിയുടെ ക്ലച്ച് പിടിക്കില്ല കാരണം ബംഗാളിൽ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് ഉറുദു സംസാരിക്കുന്നവർ കുറവാണ് എന്നുള്ളതുകൊണ്ട് ബംഗാളി സംസാരിക്കുന്ന ഒരു ഒ അദ്ദേഹം കണ്ടെത്തി അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ ചെല്ലും ജനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബി ജെ പി അങ്ങനെ ആ ഒരു ട്രോജൻ കുതിരയെ ഉണ്ടാക്കി സി പി എം മുന്നണിയിൽ ചേർത്തു ആ ഭാഗം കംപ്ലീറ്റ് ആയി പിന്നെ ഹിന്ദുത്വ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു ഈ സവർണ്ണ ഹിന്ദുക്കൾക്കിടയിൽ വലിയ ഒരു സ്വാധീനം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ജയ് ശ്രീറാം വിളികൾ കൊണ്ട് ബംഗാൾ പ്രത്യേകിച്ച് ബംഗാളിലെ നഗരങ്ങളൊക്കെ മുഖരിതമാണ് പക്ഷേ ഇവിടെ കൊണ്ടും കളി കഴിഞ്ഞില്ല നമ്മൾ പറയാൻ വന്ന കാര്യം ഇതാണ് ബി ജെ പി വളരെ സമർത്ഥമായ രീതിയിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർ പ്രത്യേകിച്ച് ഈ ജാർഖണ്ഡിനോട് ചേർന്ന് കിടക്കുന്ന പലാമു ഫോറസ്റ്റൊക്കെയുള്ള സന്താൾ ഗ്രാമത്തിൽ സന്താൾ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആദിവാസികൾ അതുപോലെ നമോ നമോശൂദ്രർ അടക്കമുള്ള പട്ടികജാതിക്കാരെയും ഒക്കെ അതിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നു ഇവരെയൊക്കെ ഞങ്ങൾ ജയിച്ചാൽ ഉടലോടെ സ്വർഗത്തി കൊണ്ടുപോകും എന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് എൻ്റെ നേതാക്കന്മാരെയൊക്കെ സ്വാധീനിച്ച് പണം കൊടുത്ത് വലിയ അന്തരീക്ഷം ഈ പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കും അതോടും കൊണ്ടും കഴിഞ്ഞില്ല ബംഗാളിലെ രാഷ്ട്രീയം ഏത് കാലത്തും സവർണ കേന്ദ്രീകൃതമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഗ്രസ് ആയിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കുമ്പോൾ ബി സി റോയിയെ പോലെ അല്ലെങ്കിൽ പിൽക്കാലത്ത് സിദ്ധാർത്ഥ ശങ്കർ റോയിയെ പോലെ കായസ്ഥന്മാരായിരുന്നു സി പി എമ്മിലും അത് തന്നെ സി പി എമ്മിൽ ജ്യോതി ബസു കായസ്ഥനാണ് പിന്നീട് അത് ബ്രാഹ്മണരിലേക്ക് മാറി മമതാ ബാനർജി ബ്രാഹ്മണശ്രീയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യം ബ്രാഹ്മണനാണ് ഏത് കാലത്ത് ഈ ഭാദ്ര ലോക്ക് എന്ന് പറയുന്ന ബംഗാളി അരിസ്റ്റോക്രസി ഒന്നുമെങ്കിൽ കായസ്തർ അല്ലെങ്കിൽ ബ്രാഹ്മണർ ഈ വിഭാഗക്കാരുടെ കയ്യിലാണ് രാഷ്ട്രീയ അധികാരം ഏത് കാലത്തും ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം ഇന്നേ ദിവസം വരെ ഭാദര ലോകിൽപ്പെട്ട ആളുകളാണ് ബംഗാൾ രാഷ്ട്രീയത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ ബി ജെ പി അവിടെയും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുക ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ദിലീപ് ഘോഷ് എന്ന ഒരു പുമാനാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇദ്ദേഹം വലിയ പണ്ഡിതനാണ് പുള്ളിയുടെ പല പല പ്രസ്താവനകളും നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഈ പശുവിൻ്റെ മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ കൊറോണ മാറും എന്ന കണ്ടുപിടുത്തം നടത്തിയ ദിലീപ് ഘോഷ അതുപോലെ തന്നെ പശുവിൻ പാലിൽ സ്വർണം അടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഇങ്ങനെ ശാസ്ത്രത്തിനും സാങ്കേതികവിദ്യക്കുമൊക്കെ വലിയ മെഡിക്കൽ സയൻസിനും വരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആൾ ഒ ബി സിയിൽ നിന്നൊരു നേതാവിനെ ഉയർത്തിക്കൊണ്ടു വന്നു ഒ ബി സി ഇപ്പെട്ട സതഗോപ വിഭാഗക്കാരനാണ് ഈ വിഭാഗക്കാർക്കൊന്നും ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും കിട്ടിയിട്ടില്ല വളരെ പിന്നോക്ക പ്രദേശത്ത് ജനിച്ച പിന്നോക്ക സമുദായക്കാരനായ ഒരാളെ കണ്ടെത്തുകയും അവിടെ ഈ സവർണ ആ രാഷ്ട്രീയത്തിന് ബദലായി ഒരു ഒ ബി സി രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ബി ജെ പി ഇത്തവണത്തെ ഏറ്റവും പുതിയ പൂഴിക്കടകൻ നമ്മൾ ഈ പൂഴിക്കടകൻ പറഞ്ഞതാണ് ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നമ്പറുകൾ ഇറക്കും ഇപ്പോൾ മുസ്ലിം വോട്ട് കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് പാർട്ടി ഉണ്ട് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും സംഘടിപ്പിച്ച് അവരുടെ ഇടയിലേക്ക് കടന്നു കയറും അതിലുമുപരി ഒ ബി സി വിഭാഗത്തിലേക്ക് തള്ളിക്കയറുന്നു ഒ ബി സിക്കാരധികവും പണ്ട് മാർസിക്കാരാണ് ഇപ്പോൾ തൃണമൂൽക്കാരാണ് അവിടെയും സംഘടിപ്പിക്കുന്നു ജാതീയമായ വേർതിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങളെയായിരിക്കും ഇപ്പോൾ ബാദ്രലോകിൻ്റെ അവിടെ വോട്ടെടുക്കും അത് പോവുകയില്ല കാരണം എന്ന് വെച്ചാൽ തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ബാദ്രലോകിനും കൂടി രുചിക്കുന്ന രസിക്കുന്ന ഒരു വിഭവമാണ് അങ്ങനെ പട്ടണ ഗ്രാമങ്ങളിലും ഒക്കെ ബി ജെ പി എത്തിച്ചേർന്നിരിക്കും ഇത് വളരെ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു കാലത്ത് ഈ ജനസംഘ വരുന്ന കാലത്ത് ഈ ബി ജെ പി ഇപ്പോഴത്തെ ആർ എസ് എസ് സംഘടനാ സംവിധാനത്തിൽപ്പെട്ട ആളുകൾ ജനസംഘക്കാരെന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ രജപുത്രന്മാരും വരുന്നില്ല ബ്രാഹ്മണരിൽ തന്നെ വളരെ ചെറിയ വിഭാഗമായിരുന്നു അത് പ്രധാനമായിട്ട് ബരിയകളുടെ പാർട്ടിയായിരുന്നു ബെനിയ എന്ന് പറഞ്ഞാൽ വൈശ്യരാണ് നഗരപ്രദേശങ്ങളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ ബെനിയാക്കളുടെ പാർട്ടിയായിരുന്ന ജനസംഘം അതിൻ്റെ മാസ് ബേസ് എങ്ങനെ വിപുലീകരിച്ചു എന്നുള്ളത് പഠന വിഷയമാക്കേണ്ട കാര്യം ബ്രാഹ്മണരെ എങ്ങനെ അവർ കോൺഗ്രസിൽ നിന്നും വിഘടിപ്പിച്ചെടുത്തു രജപുത്രരെ എങ്ങനെ സ്വാധീനിച്ചു ഠാക്കൂർമാരെ ഏത് രീതിയിൽ സ്വീകരിച്ചു വൈശ്വര്യ പിന്നം നേരത്തെ അവരുടെ ആളുകളാണ് അതുപോലെ ഗുജറാത്തിലെ പട്ടേൽമാരെ എങ്ങനെ സ്വാധീനിച്ചു പോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ സവർണ സമുദായക്കാരാണെന്ന് വിചാരിക്കുക മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് തന്നെ എന്തിനുവേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഈ മതപരമായ വേർതിരിവിനെ പിന്നിപ്പിച്ച് ഒ ബി സി വോട്ടുകളെ അവിടുന്ന് മോചിപ്പിക്കാനായിരുന്നു ബി ജെ പി എന്ത് ചെയ്തു അടുത്ത ഘട്ടത്തിൽ ഈ ഒ ബി സി വോട്ടർമാരെയും പിഴുങ്ങി ബി ജെ പിയിൽ നിന്ന് തന്നെ ഒരുപാട് ഒ ബി സി നേതാക്കന്മാർ ഉയർന്നു വന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾ കല്യാൺ ആയിരുന്നു കല്യാൺ സിംഗിനെ യു പി മുഖ്യമന്ത്രിയാക്കി അതുപോലെ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഗോപിനാഥൻ മുണ്ട പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഗുജറാത്തിലെ നരേന്ദ്രമോദി അങ്ങനെ മറ്റൊരുപാട് നേതാക്കന്മാർ ഒ ബി സി വിഭാഗത്തിൽ നിന്ന് ബി ജെ പി ഉയർത്തിക്കൊണ്ടു വന്നു ഇവിടെ കേരളത്തിൽ തന്നെ കെ സുരേന്ദ്രനെ പോലെ ശോഭ സുരേന്ദ്രനെ പോലെ വി മുരളീധരനെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നാണ് വരുന്നത് ഒ ബി സി രാഷ്ട്രീയത്തെയും ബി ജെ പി വിഴുങ്ങി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതേ നമ്പർ തന്നെ ഇനിയിപ്പോൾ ബി ജെ പിക്ക് പിടിക്കാൻ ബാക്കിയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ബംഗാൾ ബംഗാൾ പിടിക്കാനായിട്ട് ഇതേ ഒ ബി സി രാഷ്ട്രീയം തന്നെ അവിടെയും പയറ്റുകയാണ് അത് എന്തുമാത്രം വിജയിക്കും എന്നറിയണമെങ്കിൽ നമുക്ക് മേ രണ്ടാം തീയതി വരെ കാത്തിരിക്കും അമിത്ഷായുടെ ചാണക്യതന്ത്രമാണോ അതോ മമതാ ബാനർജിയുടെ ഒറ്റയാൾ പോരാട്ടമാണോ അവിടെ വിജയിക്കുക എന്നുള്ളത് നിങ്ങൾക്കായി ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും ഒപ്പം